കേരള പി എസ് സിയിലും മറ്റ് മത്സര പരീക്ഷകളിലും സ്കൂൾ കുട്ടികൾക്കുള്ള ക്വിസിലുമൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചില പരിസ്ഥിതി വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനത്തെ എക്കോളജി എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനം ആചരിച്ച് തുടങ്ങാൻ തീരുമാനിച്ചത് 1972. പക്ഷേ ആചരിച്ച് തുടങ്ങിയത് 1974 മുതലാണ്. ഇത് ഓർത്ത് വയ്ക്കുക. 1972 ആചരിച്ച് തുടങ്ങാൻ തീരുമാനിച്ചത്, എന്നാൽ ആചരിച്ച് തുടങ്ങുന്നത് 1974. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു മുദ്രാവാക്യം മുൻനിർത്തിയായിരിക്കും ഓരോ പരിസ്ഥിതി ദിനവും ആചരിക്കുക. 2020 മുദ്രാവാക്യം ടൈം ഫോർ നേച്ചർ എന്നതാണ്. പരിസ്ഥിതി മുന്നേറ്റങ്ങളുടെ മാതാവായി കരുതപ്പെടുന്നത് റേച്ചൽ കാഴ്സനാണ്. ഇവർ എഴുതിയ ലോകപ്രശസ്തമായ പുസ്തകമാണ് നിശബ്ദ വസന്തം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനമാണ്. 1970 വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിന് കോൺട്രാക്ടർമാരെ അനുവദിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ നയത്തിനെതിരെ കർഷകരും ഗ്രാമീണ ജനതയും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിതമായ സമരമായിരുന്നു ഇത്. സുന്ദർലാൽ ബഹുഗുണയാണ് ഈ പ്രസ്ഥാനത്തിന് മുൻനിര വ്യക്തി എന്നുകൂടി ഓർമ്മിച്ചു വയ്ക്കുക. റാംഡിയോ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് എന്നാണെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 1985 പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വരുന്നത്. പിറ്റേ വർഷം 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ഒന്നുകൂടി പറയുന്നത്, പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985 പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. അന്ന് 26 വകുപ്പുകളാണ് നിയമത്തിലുണ്ടായിരുന്നത്. വനം, പരിസ്ഥിതി, വന്യമൃഗ സംരക്ഷണം തുടങ്ങിയവ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ചിഹ്നത്തിന് എക്കോ മാർക്ക് എന്നാണ് പറയുന്നത്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 പറഞ്ഞിരുന്നല്ലോ. എന്നാൽ മാർച്ച് 21, 22, 23 എന്നീ തീയതികൾ ഓർമ്മിച്ചു വെച്ചാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട 3 ദിനങ്ങൾ കൂടി പഠിക്കാം. 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം. ഇതിനെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കോഡുകൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, വനത്തിൽ നിന്ന് ജലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കാലം വന്നു. അങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു കണക്റ്റിംഗ് മെമ്മറി ഉണ്ടാക്കിയെടുക്കുക. ഇനി ആവാസ വ്യവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ഫാക്ടുകൾ. ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് വഴി ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുന്ന ശ്രേണിയാണ് ഭക്ഷ്യശൃംഖല. ഭക്ഷ്യശൃംഖലയിലെ ഉൽപ്പാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങളാണ്. ഭക്ഷ്യശൃംഖല അവസാനിക്കുന്നത് വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സിൽ എത്തുമ്പോഴാണ്. വിഘാടകർ അല്ലാത്ത സൂക്ഷ്മ അണുക്കൾ ഏതാണെന്ന് PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. വൈറസാണ് ഉത്തരം. ബാക്ടീരിയ ഒരു ഡീകമ്പോസർ ആണെന്ന് ഓർത്തു വയ്ക്കുക. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് മനുഷ്യർ വരുത്തിവെച്ച പരിസ്ഥിതിക ദുരന്തങ്ങൾ. ഇതിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് 1984 ഭോപ്പാൽ വിഷവാതക ദുരന്തം. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ യൂണിയൻ കാർബൈഡ് എന്ന കമ്പനി പുറത്തുവിട്ട മീഥൈൽ ഐസോസയനേറ്റ് ശ്വസിച്ച് 15,000-20,000 ഇടയ്ക്ക് ആളുകൾ മരിക്കുകയുണ്ടായി. വാറൻ ആൻഡേഴ്സൺ എന്ന വ്യക്തിയായിരുന്നു അന്നത്തെ കമ്പനി ചെയർമാൻ. ഏറ്റവും അടുത്ത കാലത്തായി, അതായത് 2020 മെയ് 1 വിസാഖ് എന്ന പട്ടണത്തിൽ, അതായത് വിശാഖപട്ടണത്തിൻ്റെ പുതിയ പേരാണ് വിസാഖ്, വിസാഖിൽ നടന്ന വിഷവാതക ചോർച്ചയ്ക്ക് കാരണമായത് സ്റ്റെറിൻ എന്ന വിഷവാതകമാണ്. മീനമാത രോഗത്തെക്കുറിച്ച് PSC പലതവണ ചോദിക്കുന്ന ചോദ്യമാണ്. ജപ്പാനിലെ മിനമാത നഗരമാണ് മെർക്കുറി ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഏറെ അനുഭവിച്ച നാട്. ചിസോ കോർപ്പറേഷൻ്റെ രാസ ഫാക്ടറിയിൽ നിന്ന് പുറത്ത് നദിയിലേക്ക് ഒഴുകിയ മീഥൈൽ മെർക്കുറി കലർന്ന വെള്ളമായിരുന്നു രോഗത്തിന് കാരണം. ഇനി നമുക്ക് ചില പാരിസ്ഥിതിക മുന്നേറ്റങ്ങളെ പരിചയപ്പെടാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു, ചിപ്കോ പ്രസ്ഥാനം. ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്നതാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം. 1983 കർണാടകയിൽ ആരംഭിച്ച പ്രശസ്തമായ മൂവ്മെൻറ്റാണ് അപ്പിക്കോ. പാണ്ഡുരംഗ് ഹെഗ്ഡെയാണ് ഇതിൻ്റെ മുൻനിര നേതാവ്. 1983 കർണാടകയിൽ ആരംഭിച്ച പ്രശസ്ത മൂവ്മെൻറ്റാണ് അപ്പിക്കോ. പാണ്ഡുരംഗ് ഹെഗ്ഡെ ആയിരുന്നു ഇതിൻ്റെ മുൻനിര നേതാവ്. 1985 മേധാപട്കർ തുടങ്ങിയ മുന്നേറ്റമാണ് നർമ്മദാ ബച്ചാവോ ആന്ദോളനം. നർമ്മദാ നദിക്ക് കുറുകെ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിലൂടെ പദ്ധതി പ്രദേശത്തെ ആദിവാസികളും കർഷകരും വൻതോതിൽ കുടിയൊഴിക്കപ്പെടുന്നതിനും അതുമൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി വിനാശത്തിനുമെതിരെ രൂപം കൊണ്ടൊരു സർക്കാരിതര സന്നദ്ധ സംഘടനയാണ് നർമ്മദാ ബച്ചാവോ ആന്ദോളനം. അടുത്തത് പ്ലാച്ചിമട കൊക്കോകോള സമരം. പാലക്കാട് പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമടയിൽ ജലസംരക്ഷണത്തിന് വേണ്ടി കൊക്കോകോള കമ്പനിക്കെതിരെ സമരം നയിച്ചത് മൈലമ്മയുടെ നേതൃത്വത്തിലായിരുന്നു. അടുത്തത് കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കല്ലേൽ പൊക്കുടനാണ്. തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുന്നു. ഈ വിഷയത്തിൽ ഇനിയും ധാരാളം പഠിക്കാനുണ്ട്. ഇതിൻ്റെ തുടർച്ച വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. വീണ്ടും കാണാം. ബൈ.